പറയുന്നതാണ്, ഏത് കളക്ടറുകൾക്കും ഏത് കണക്കുകൂട്ടലുകൾക്കും ഏത് ഓഡിറ്റിങ്ങിനും വിധേയമാക്കാവുന്ന വളരെ സുതാര്യമായ ഫണ്ട് റൈസിംഗ് ആണ് ഇത് ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ നിരവധി വിശദമായ വിവരങ്ങളിലേക്ക് അടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ 5000 മെമ്പർമാരുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഏത് ജനകീയ പ്രശ്നങ്ങളിലാണ് ഇടപെടാതിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അഥവാ കേരളത്തിൽ നടക്കാനുള്ള ചുങ്കം വാങ്ങുന്നിടത്ത് നടക്കാനുള്ള നടപടിക്ക് വേണ്ടി ഒരുപക്ഷെ ചരിത്രം കമല വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ആളുകൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെടുന്ന ആധുനിക കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്കെതിരെ നടവഴി പുതുവഴിയാണ് എന്നും ആ നടവഴിയും പുതുവഴിയും നമുക്ക് നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നടക്കുന്ന സമരങ്ങളിൽ, ഭൂമിക്ക് വേണ്ടി നടക്കുന്ന സമരങ്ങളിൽ, പ്രാക്ഷുപടയിൽ കുടിവെള്ളത്തിന് വേണ്ടി നടക്കുന്ന സമരങ്ങളിൽ, മൂലംപള്ളിയിൽ അവർ കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിന് വേണ്ടി നടക്കുന്ന സമരങ്ങളിൽ എല്ലായിടങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു പ്രസ്ഥാനത്തിന്റെ അതിന്റെ പരിധിക്കകത്തിൽ നിന്നുകൊണ്ടുള്ള പങ്കാളിത്തത്തെ വീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഈ കഴിഞ്ഞ 8 സോഴിഡാറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത പദ്ധതികൾ ഭീമമാണ്. നിങ്ങൾ ഒരുപക്ഷെ എന്തോ സർപ്പം ദുരിതബാധിത മേഖലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ പോകണമെന്നാണ് ഞാൻ പറയുക. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന്റെ അളവ് മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മൂത്ത ആധുനികതയുടെ വികസന ഭ്രാന്തിന്റെ ഇലകളെ കാണണമെങ്കിൽ നിങ്ങൾ എന്തോ സർപ്പം ദുരിത മേഖലയിൽ പോകേണ്ടതാണോ? ഗവൺമെന്റ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള കശുമാവിൻ തോട്ടങ്ങളിൽ നിരന്തരമായി തെളിച്ച എന്തോ സർപ്പാൻ എന്ന് പറയുന്ന വിഷവാതകത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഭീകരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അഥവാ വയറുകളിർത്തവർ, ആന്തരികാവയവങ്ങൾ പുറത്തു വന്നവർ, നാക്ക് പുറത്തേക്ക് ചാടി തകത്തേക്ക് എടുക്കാൻ കഴിയാത്തവർ, ശരീരത്തിന്റെ വലിയൊരു ഭാഗം തളർന്നവർ, അതുപോലെ തന്നെ എണീച്ച് നടക്കാൻ കഴിയാത്തവർ, എന്നിട്ട് വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ ഭർത്താക്കന്മാർ, എന്നിട്ട് ഈ കൊച്ചു കുട്ടികളുമായി അവരുടെ വികൃതമായ ശരീരത്തിന്റെ പട്ടിണിയോടുകൂടി കാറിയിരിക്കുന്നവർ, ഞാൻ ഈ പറയുന്നതിനപ്പുറമല്ലാതെ അതിന് ഇപ്പുറം തന്നെ യാഥാർത്ഥ്യമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു റമദാനിലാണ്, ഒരു റമദാൻ കാലത്താണ് ഞങ്ങൾ അവിടെ സന്ദർശിച്ചത്. 19 പഞ്ചായത്തുകളിൽ സന്ദർശിച്ചു. ഭീകരമായ ദൃശ്യം കണ്ടപ്പോൾ ഒരുപക്ഷെ അന്ന് എന്റെ രാത്രി ഉറങ്ങാത്ത രാത്രിയായിരുന്നു. ഞാൻ പറയുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്ന നരക ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അന്ന് സോളിഡാരിറ്റി തീരുമാനിച്ച് ചെറിയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് കേരളത്തിലെ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കണം. അന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ചർച്ചകളിലും അതുപോലെ തന്നെ പള്ളികളിലും അതുപോലെ തന്നെ പള്ളിക്കൂടങ്ങളിലും കയറിയിറങ്ങിക്കൊണ്ടാണ് കേരളത്തിൽ സോളിഡാരിറ്റി അന്ന് കളക്ഷൻ നടത്തിയത്. അന്നൊരു പക്ഷേ ഈരാറ്റുപേട്ടയിലെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഇതുപോലെ പല വിരിവ് നടക്കാറുണ്ട്, ഇത് അവിടെ എത്തും എന്നതിന്റെ എന്താണ് തെളിവ്? അവരോട് ഞങ്ങൾ പറഞ്ഞു, ഏതാണ്ട് 1.5 നിങ്ങൾ കാത്തിരിക്കുക, ഇതിന്റെ തെളിവ് ഞങ്ങൾ ഹാജരാക്കാം. 6 പ്രവർത്തനത്തിന്റെ പാക്കേജ് ഒരു ഡോക്യുമെന്ററിയായി ഞങ്ങൾ സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നിങ്ങൾക്ക് മാതൃഭൂമി വീക്കിൽ വളരെ നല്ല ഒരു ഫുൾ പേജ് ഫുൾ കവർ പത്രിക, അതാണ് 1,00,000 മാതൃഭൂമി ഇറക്കിയത്. ആ മാതൃഭൂമിയിൽ ഇറക്കിയ ആ ഫുൾ കവർ, ആ ഒരു 6 ഉദയൻ എന്ന് പറയുന്ന ഒരു കുട്ടി പിടിച്ചു നടക്കുന്ന ഒരു ചിത്രം, അതിന്റെ സെന്റർ പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉദയന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉദയന്റെ ആരാണ് ചികിത്സ കൊടുത്തത്? അമ്മ പറയുന്നുണ്ട്, എന്റെ മകന്റെ ഉദയന്റെ ജീവിതത്തിന്റെ നടക്കാനുള്ള ഇഷ്ടവെക്കുക എന്നുള്ള സ്വപ്നം ഞാൻ അവസാനിപ്പിച്ചതിന് ശേഷം അവൻ നടക്കുന്നത് സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഉദയന്റെ അമ്മ പറയുകയുണ്ടായി. ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നത് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഏത് ഫണ്ട് റൈസിംഗ് നടത്തുന്ന ഘട്ടത്തിൽ സോളിഡാരിറ്റി പറയാനുള്ളത് നിങ്ങൾ നൽകുന്ന 1 ഒരിക്കലും 90 അത് 1 2 ആയിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുക. അഥവാ കേരളത്തിലെ നിലവിലുള്ള നമ്മുടെ യുവാക്കളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം, മദ്യത്തിന്റെ മദിരാശിയുടെ ചൂതാട്ടത്തിന്റെ, അതുപോലെ തന്നെ വൈകുന്നേരം വരെ അധ്വാനിച്ച് വൈകുന്നേരങ്ങളിൽ ഫാസ്റ്റ്ഫുഡ് കടകളിൽ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബികളിൽ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സംഘീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കുന്നത് അതിന്റെ പ്രവർത്തകരുടെ വിയർപ്പിന്റെ കണങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെയാണ് സോളിഡാരിറ്റി അതിന്റെ എന്തോ സർപ്പാൻ പദ്ധതി പൂർത്തീകരിച്ചത്. അങ്ങനെയാണ് സോളിഡാരിറ്റി കേരളത്തിൽ വീട് പദ്ധതി പൂർത്തീകരിച്ചത്. 100 ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇന്ന് ദൈവാനുഗ്രഹത്താൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, കേരളത്തിൽ 1,000 ആ 1,000 ഡോക്ടർമാരായ, എഞ്ചിനീയർമാരായ, അധ്യാപകരായ, അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ, അതുപോലെ തന്നെ ഗവേഷണ
പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന തുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ വിയർപ്പിന്റെ ഉപ്രേതമുള്ള ISO മേൽക്കൂരകൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ ഈ കുത്തു പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നത് എന്തിനാണ് ഇത് എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടാണ് ഒരു പ്രസ്ഥാനം എന്ന് അതിന്റെ പ്രസക്തി സമൂഹത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. കണ്ണെത്താത്തയിടത്ത് കണ്ണെത്തുവാൻ, വാക്കില്ലാത്തവർക്ക് നാക്കായി മാറുവാൻ, അധ്വാനിച്ച് ഒരു ജനതയെ പുനരധിവസിപ്പിക്കേണ്ടിടത്ത് പുനരധിവസിപ്പിക്കുവാൻ, മൗലികമായ അവകാശങ്ങളും പ്രാഥമികമായ സൗകര്യങ്ങളും ഇല്ലാത്തവർക്ക് ഒരു കൈത്താങ്ങായി വർത്തിക്കുവാൻ, എന്നാൽ ഇതിന്റെയൊക്കെ ആത്യന്തികമായ ഫലം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഒരു യുവജന വിഭാഗത്തെ വളർത്തിയെടുക്കുവാനാണ് തൊഴിലാളി യൂത്ത് മൂവ്മെന്റ് ഇതുപോലെ പദ്ധതികളിലൂടെ സാധിച്ചത്. ഒരുപക്ഷേ ഒരുപാട് പ്രതിവിധികളെ ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളെ ഇന്ന് മറികടക്കുവാൻ ഒരുപക്ഷെ ഞാൻ പറയുന്നത് പല വീടുകളിലേക്കും താക്കോൽ കൂട്ടങ്ങൾ കൊടുക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഓർത്തു പോകാറുണ്ട്. വീട് സ്വപ്നം കാണാൻ കഴിയാത്തവർക്കാണ്. അതിന് ദരിദ്രനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ആഴ്ചവളയിൽ മൂന്ന് വീടുണ്ടാക്കിയത് ആദിവാസികൾക്കാണ്. ഞാൻ പറയുന്നത് ആരാണ് ഒരു ലൊക്കാലിറ്റിയിലേക്ക് മകടപ്പെട്ടത്? ആ അർഹതപ്പെട്ടിടത്ത് ഒരുപക്ഷെ എന്റെ വീടില്ലാത്ത എന്റെ സോളിഡാരിറ്റിയുടെ ചെറുപ്പക്കാർ വരെ വീടില്ലാത്തവർക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കാൻ അധ്വാനിച്ച വീടും എനിക്കറിയാം. അവന് വീടില്ല, അവന്റെ വീട്ടുകാർക്ക് വീടില്ല, പക്ഷേ അവന്റെക്കാൾ ഈ ഒരു പ്രസ്ഥാനമെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി അവന് വേണ്ടി തന്റെ ജീവിതത്തെ നീക്കിവെക്കുവാൻ സന്നദ്ധമായ മനോഹരതയുള്ള ഒരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കിടയിൽ, എട്ട് വർഷങ്ങൾക്കിടയിൽ സോളിഡാരിറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വീട് നിർമ്മാണ പദ്ധതി പ്രായം തീയുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ചിന്തിച്ചത്. ഗ്രാമങ്ങളിൽ പോകുന്നുണ്ട്, കേരളത്തിൽ വെള്ളം എല്ലായിടത്തും കിട്ടും. ഏത് വെള്ളം നിങ്ങൾക്കറിയാം, സംസ്ഥാന ഡിവൈഡ് കോർപ്പറേഷന്റെ വെള്ളം എല്ലായിടത്തും കിട്ടും. അത് കിട്ടാത്ത സ്ഥലം കേരളത്തിലില്ല, ഏത് മുക്കുമൂലകളിലും ഉണ്ട്. ഒരു വലിയ ഇഷ്ടമധ്യ ദുരന്തത്തിന്റെ ദുരന്ത ഭൂമിയാണ് നമ്മുടെ ഈ പരിസര പ്രദേശം എന്ന് പറയുന്നത്. ഏതാണ്ട് എല്ലായിടത്തും വെള്ളം കിട്ടും, പക്ഷേ ഈ വെള്ളം കിട്ടുന്നിടത്ത് കുടിവെള്ളം കിട്ടുമോ? കുടിവെള്ളം കിട്ടുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പല സാങ്കേതിക കാരണങ്ങളും അതിലുണ്ട്. പഴയകാല പോലെയല്ല നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതികൾ വന്നതിന് ശേഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അല്പം കൂടി ഗ്രാമസഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമങ്ങളെ പുനരുദ്ധരിക്കുന്നിടത്ത് വളരെ ക്രിയാത്മകമായ ചുവടുവെപ്പുകളും മുന്നോട്ടുള്ള പോക്കും ഉണ്ടായിട്ടുണ്ട് എന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. എന്നിട്ടും കണ്ണെത്താത്ത, എന്നിട്ടും നോക്കത്താത്ത, എന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ സഹായഹസ്തങ്ങൾ എത്താത്ത കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഒരുപാട് കാരണം. ഒരുപാട് കാരണം ഭൂമിയില്ലാത്തവർക്കാണ് പലപ്പോഴും വെള്ളം കിട്ടാതെ പോകുന്നത്, അല്ലെങ്കിൽ വീട് കിട്ടാതെ പോകുന്നത്. അവർക്ക് ഭൂമിയില്ലാതെ ഗവൺമെന്റിന് എങ്ങനെ കൊടുക്കാൻ കഴിയും? ഇങ്ങനെ സാങ്കേതികത്വത്തിന്റെയും ചുമപ്പ് നാടുകളുടെയും കെട്ടിക്കുടുക്കിൽ കടന്നുകൊണ്ട് ജീവിതത്തിന്റെ നാരറ്റം മുട്ടിക്കുവാൻ പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തോടൊപ്പം നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിൽ നിന്നാണ് കേരളത്തിൽ ഒരു 19 കുടിവെള്ള പദ്ധതി കൊടുക്കണം എന്ന ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചത്. അത് ഞങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിലെ ജനതയോട്, അത് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഞാൻ ഓർത്ത് പോകുന്നത് അത് കൊടുങ്ങല്ലൂരിൽ വെച്ച് ശ്രീ പ്രേമചന്ദ്രൻ, അന്നത്തെ ജനവിഭവ വകുപ്പ് മന്ത്രി ശ്രീ പ്രേമചന്ദ്രനാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്തത്. അൽഹംദുലില്ലാ, ദൈവാനുഗ്രഹത്താൽ ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 50 കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു 100 കുടിവെള്ള പദ്ധതിക്കുള്ള ഫലം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുവാൻ സോളിഡാരിറ്റിക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മതത്തിന്റെ മാനുഷിക മുഖമാണ്, ഇത് മതത്തിന്റെ വിമോചന മുഖമാണ്, ഇത് മതത്തിന്റെ കാരുണ്യ മുഖമാണ്. മതത്തിന്റെ ഊരുറ്റ വാദപ്രതിവാദത്തിന്റെ മുഖത്തെയല്ല, മതത്തിന്റെ പൗരോഹിത്യ മുഖത്തെയല്ല, മതത്തിന്റെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിലുള്ള തമ്മിലടിക്കുന്ന മുഖത്തെയല്ല, മതത്തിന്റെ വൈരത്തിന്റെയും വൈരാഗ്യത്തിന്റെയും മുഖമല്ല, മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ വർഗീയതയുടെയോ തീവ്രവാദത്തിന്റെയോ മുഖമല്ല, അതുപോലെ തന്നെ കൊലപാതകത്തിന്റെ മുഖത്തെയല്ല. ആധുനിക കാലഘട്ടത്തിൽ മതമായാലും രാഷ്ട്രീയമായാലും തത്വശാസ്ത്രങ്ങളായാലും അതിനൊരു മാനവിക മുഖമുണ്ട്, അതിനൊരു മാനുഷിക മുഖമുണ്ട്. ആ മാനവിക മുഖത്തെയും ആ മാനുഷിക മുഖത്തെയും പ്രജ്വലമാക്കുവാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയത്തിൽ, മതത്തിൽ പ്രവർത്തിക്കുന്നവർ മതത്തിലും, സിദ്ധാന്തങ്ങളുള്ളവർ സിദ്ധാന്തത്തിലും സന്നദ്ധമായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നു നമ്മുടെ രാജ്യത്തെ ഒരു പൂവാലിയാക്കാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിയോഗിയോട്, അതുപോലെ തന്നെ അവരനോട്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ സഹജീവിയോട്, മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ, അതുകൊണ്ട് തന്നെ പറയുന്നത് പൂച്ചക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്തിലാൽ, അല്ലെ, പൂച്ചയെ കെട്ടിയിട്ടവൻ നരകത്തിലാൽ, പട്ടിക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്തിലാൽ. പട്ടി ഒരു ജീവജാലമാണ്, അതുപോലെ തന്നെ പൂച്ചയും ഒരു ജീവിയാണ്, പൂച്ചയെ കെട്ടിയിട്ടവൻ നരകത്തിലാൽ. ഇതെന്തിനാണ് ഒരു മതം പറയുന്നത്? ഈ മതം പൂച്ചയെ കെട്ടിയിട്ടവൻ നരകത്തിലാണെന്നും പട്ടിക്ക് വെള്ളം കൊടുക്കുന്നവൻ സ്വർഗത്തിലാണ് എന്നും മതം പറയുന്നതിന്റെ കാരണം എടോ പള്ളിക്കകത്ത് മാത്രമല്ല തെരുവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളുടെ ജീവിതത്തിന്റെ ദുരിതപ്പാടുകളിലും കട്ടപ്പാടുകളിലും ഉള്ള ഒരു മതം ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്.
സോളിഡാരിറ്റി മൂവ്മെന്റ് ഇന്ന് കേരളീയ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത്. ഈ ഒരു ഉജ്ജ്വലമായ ഉന്നതമായ ജീവിതത്തെ അതിന്റെ വിമോചനാത്മകവും അതുപോലെ തന്നെ വിപ്ലവാത്മകവുമായ മുഖത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വേദഗ്രന്ഥത്തിലേക്ക് കിടക്കുന്നില്ല. മഹാനായ പ്രവാചകൻ മക്കയിൽ വന്നിട്ട് ചെയ്തത് ഈ പണി തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ഇത്തരം പോരാട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങൾ കാണുന്നത്. പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുന്നത് അരയിൽ അവരവരുടെ ചുമടുകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങളെ വെക്കിവെക്കാൻ, അതുപോലെ തന്നെ ഒരു ജനതയുടെ ജനതയുടെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചെങ്ങല കെട്ടുകൾ അറുത്തുമാറ്റാൻ ഒരു ജനതയിലേക്ക് കടന്നു വന്ന തത്വശാസ്ത്രമാണ് ഇസ്ലാം എന്ന് വിശുദ്ധ വേദങ്ങൾ എന്നും പറയുന്നത്. ഞാൻ അത്രകാര്യം കൂടി സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. അത്തരം മതത്തിന്റെ വിമോചനപരമായ മാനുഷികമായ ജീവകാരുണ്യപരമായ സുന്ദരമായ ആവിഷ്കാരങ്ങളാണ് ഒരുപക്ഷെ പഞ്ച് വിപ്ലവത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളോളം ഒരു ജനതയെ അസ്വാതന്ത്ര്യത്തിലും അടിമത്വത്തിലും അടക്കി ഭരിച്ചതിന് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിൻബലത്തോടുകൂടി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന കോർപ്പറേറ്റുകളുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്ന വലിയ വലിയ സ്വേച്ഛാധിപതികളെ വളരെ സുന്ദരമായി താഴെയാക്കി നടന്നുകൊണ്ടിരിക്കുന്ന അറബ് കുഞ്ഞിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ വിമോചനാത്മകവും വിപ്ലവാത്മകവും മനുഷ്യപ്പെട്ടുള്ളതും ജീവകാരുണ്യപരവുമായ മതത്തിന്റെ മനുഷ്യകണ്ഠിയായ ആവിഷ്കാരമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇത് ആത്മപരിശോധനയുടെയും ആത്മവിമർശനത്തിന്റെയും അതുപോലെ തന്നെ ആവിഷ്കാരത്തിന്റെയും സന്ദർഭമായി മാറണമെന്നാണ്. എന്തിനാണ് ഇതുപോലെ ഒരു പരിപാടി വെക്കുന്നത്? ഇതുപോലെ ഒരു പരിപാടി വെക്കാനുള്ള കാരണം നമുക്കൊക്കെ പരമ്പരാഗതമായി വന്നുപോയിരിക്കുന്ന മതങ്ങളെക്കുറിച്ചും സിദ്ധാന്തങ്ങളെക്കുറിച്ചുമുള്ള ധാരണ നാം മാറ്റാൻ വേണ്ടിയിട്ടാണ്. തെറ്റുപറ്റിയത് നമുക്കാണ്, മതത്തിന് തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് നമുക്കാണ്, സിദ്ധാന്തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് നമുക്കാണ്, അതുപോലെ തന്നെ തത്വശാസ്ത്രങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. സോഷ്യലിസത്തിന്റെ മേന്മയുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ മേന്മയുണ്ട്, ക്രിസ്തുമതത്തിന്റെ മേന്മയുണ്ട്, ഹിന്ദുമതത്തിന്റെ മേന്മയുണ്ട്, ഇസ്ലാമിന്റെ മേന്മയുണ്ട്. ആ മേന്മ ചരിത്രത്തിൽ കല പല ഘട്ടങ്ങളിലും അത് വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മളെ എല്ലാം കയ്യിലിരിക്കുന്ന ദർശനങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും മേന്മയെ റെപ്രസെന്റ് ചെയ്യാൻ ദൗർഭാഗ്യമെന്നാൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ, ആർത്തി, സ്വാർത്ഥത നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല. ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും നിക്ഷിപ്ത താല്പര്യങ്ങളുടെയും വേലിക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന ഒരൊറ്റ കാഴ്ചപ്പാടോടുകൂടി രാജ്യത്തിന്റെ ബഹുസ്തരതയെ ചേർത്തുപിടിച്ചുകൊണ്ട് വൈവിധ്യത്തെ ഇതിന്റെ സൗന്ദര്യമായി കണ്ടുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഈ ജീവിതത്തെ സുന്ദരമായ ഒരു മലർവാണിയാക്കണമെന്ന് ലക്ഷ്യമിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അങ്ങനെയുള്ള മുന്നോട്ടുള്ള വൈവിധ്യത്തോടുകൂടിയുള്ള പ്രയാണത്തെ ഈടുറ്റതാക്കുന്നതാണ്, കരുത്തുറ്റതാക്കുന്നതാണ്, പശുമയുള്ളതാക്കുന്നതാണ് ഇതുപോലുള്ള പദ്ധതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സർവേശ്വരന്റെ ഞാനിക്കറിയാം ഇതിന്റെ ഗുണഭോക്താക്കളിൽ എല്ലാവിധ വിശ്വാസികളും ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു സർവേശ്വരൻ എന്ന് പറയുന്ന യേശു അല്ലെങ്കിൽ സർവേശ്വരൻ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന അറബിയിൽ അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ജഗനിയന്താവ് എന്ന് പറയുന്ന ഒരു ഈശ്വരന്റെ എല്ലാ നന്മയും എല്ലാ അതുപോലെ തന്നെ കാരുണ്യവും എല്ലാ അനുഗ്രഹവും നമ്മിൽ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് സമയം വൈകിയിട്ടുണ്ട് എങ്കിൽ ക്ഷമാപണം നടത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രഭാഭിവാദികൾ മാത്രം